നമസ്കാരം. കേരളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ അർഹതപ്പെട്ട ഫണ്ടും കടമെടുപ്പ് പരിധിയും ഒക്കെ കേന്ദ്രം അകാരണമായി വെട്ടിക്കുറച്ചു, അത് തിരികെ തരണമെന്ന്. അടുത്തിടെ കേരളത്തിലെത്തിയ നീതി ആയോഗ് കേരളത്തിന്റെ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും കണ്ട് പ്രശംസിക്കുകയും ചെയ്തു. കേരളം ഉന്നയിച്ച കേന്ദ്രത്തിനെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ ഇപ്പോഴിതാ ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നു. അടുത്തിടെ നീതി ആയോഗിന്റെ സീവ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ, എന്താണത്? സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് രഹസ്യ നീക്കം നടത്തിയെന്ന നീതി ആയോഗ് സിയുടെ വെളിപ്പെടുത്തലാണ് ഇവിടെ ഞെട്ടിപ്പിക്കുന്നതും ആശങ്കാജനകവുമായിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടൊരു രഹസ്യ നീക്കം കഴിഞ്ഞ ബജറ്റ് വേളയിൽ നടത്തിയെന്ന നീതി ആയോഗ് സിയുടെ വെളിപ്പെടുത്തൽ വളരെ ഭയാനകം തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത സ്ഥാനത്തുള്ള ആളാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് ഒരു നീക്കം നടത്തിയെന്ന വെളിപ്പെടുത്തൽ കേരളത്തിൻ്റെ ആരോപണങ്ങളും ശരിയെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ധനക്കമ്മീഷന്റെ ശുപാർശകൾ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായാണ് ഈ കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരമായി നിയോഗിച്ച നീതി ആയോഗിൻ്റെ ഈ വെളിപ്പെടുത്തൽ. ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 14th ധനകാര്യ കമ്മീഷൻ ചെയർമാനുമായി കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി വിലപേശൽ നടത്തിയെന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. കേന്ദ്ര നികുതി വിഹിതത്തിൽ 42% സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നതായിരുന്നു ധനകാര്യ കമ്മീഷന്റെ സുപ്രധാനമായ നിർദ്ദേശം. എന്നാൽ അതിൽ വെള്ളം ചേർക്കാനാണെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. അത് വെറും 32% വെട്ടിക്കുറയ്ക്കണമെന്ന ആവശ്യത്തിൽ പ്രധാനമന്ത്രി നിർബന്ധം പിടിച്ചു നിന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഇത് സാധ്യമാകാതെ വന്നപ്പോഴാണ് 4 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ തവണത്തെ കേന്ദ്ര ബജറ്റ് പൊളിച്ചെഴുതി ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നും നീതി ആയോഗ് CEO തുറന്നു പറയുന്നു. ധനകമ്മീഷൻ സംസ്ഥാനങ്ങൾക്കായി 42% നികുതി വിഹിതം നൽകണമെന്ന് ശുപാർശ ചെയ്തപ്പോൾ അത് കുറയ്ക്കണമെന്നായിരുന്നു കടുംപിടുത്തം. ഇതോടെയാണ് കേന്ദ്ര ബജറ്റ് പൊളിച്ചെഴുതിയത്. പിന്നീട് സെസ്സും സർചാർജും ഒക്കെ വലിയ തോതിൽ ഉയർത്താൻ തുടങ്ങി. കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ 30% വരെയാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ സെസ്സും സർചാർജും വർദ്ധിപ്പിച്ചത്. ഇതിലൂടെ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന കേന്ദ്ര നികുതി വിഹിതം കുറയ്ക്കുക എന്ന ഗൂഢതന്ത്രമാണ് നടപ്പാക്കിയത്. സെസ്സിനും സർചാർജിനും സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകേണ്ട ഒരു കാര്യവുമില്ല. അതുതന്നെയാണ് BJPയും കേന്ദ്ര സർക്കാരും ഇവിടെ എടുത്ത് പ്രയോഗിച്ചതും. കേരളം വർഷങ്ങളായി കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ധനകാര്യ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ശരിയാണെന്ന് തെളിയുന്നു. ധനകാര്യ കമ്മീഷനുകളുടെ ശുപാർശകൾ കേന്ദ്ര സർക്കാരിനെ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. എന്നാൽ ആ ശുപാർശകളിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യവുമായി ധനകമ്മീഷനുമായി ചർച്ച നടത്തുകയെന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് പ്രധാനമന്ത്രി ഇവിടെ ചെയ്തിരിക്കുന്നത്. 15th ധനകമ്മീഷന്റെ പരിഗണന വിഷയങ്ങളും നികുതി വിഹിത നിർണയത്തിലുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലുണ്ടായി എന്ന ആക്ഷേപവും ഇപ്പോഴത്തെ ഈ ആക്ഷേപം ശരിവയ്ക്കുന്നതാണ്. ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനത്തിലും ശുപാർശകളിലും പ്രധാനമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് നടത്തുന്ന ബാഹ്യ ഇടപെടലുകൾ സംസ്ഥാനങ്ങളുടെ ധനകാര്യ ഇടപെടലുകളെ വലിയ തോതിൽ ബാധിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തിനുള്ള കേന്ദ്ര റവന്യൂ വിഹിതത്തിലും വായ്പ അനുമതിയിലും വലിയ വെട്ടിക്കുറവ് വരുത്തുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ധനനയങ്ങളും നികുതി സമ്പ്രദായത്തിലെ മാറ്റങ്ങളും സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങളെ ചോർത്തുന്നു. ഇതൊക്കെയായിരുന്നു കേരളത്തിലെ പരാതി. ഈ കുറവിൻ്റെ നഷ്ടപരിഹാരമെന്ന നിലയിലാണ് ധനകമ്മീഷൻ റവന്യൂ കമ്മി ഗ്രാൻഡ് അനുവദിക്കുന്നത്. അതിലും ഇടപെടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം സംസ്ഥാനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് സുപ്രീംകോടതിയിലും കേരളം ഇപ്പോൾ ഉന്നയിക്കാൻ പോകുന്നത്. 16th ധനകമ്മീഷൻ ചെയർമാനെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചു കഴിഞ്ഞു. എന്നാൽ കമ്മീഷന്റെ സ്വതന്ത്ര പ്രവർത്തനം ഇത്തവണയെങ്കിലും കേന്ദ്രം അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഈ വെളിപ്പെടുത്തലോടെ ആശങ്ക ഉയർന്നിരിക്കുകയാണ്.